പാലേകര ടോൾ പ്ലാസയിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുക മന്ത്രി രവീന്ദ്രനാഥും കളക്ടറും വാക്കുപാലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിൽ സായാഹ്ന ധർണ നടത്തി മന്ത്രി രവീന്ദ്രനാഥിന്റെ വാഹനം തടഞ്ഞു ഡിസിസി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് കുമാർ നെന്മണിക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിധിൻ കടവിൽ മണ്ഡലം സെക്രട്ടറിമാരായ ലിനോ മൈക്കിൾ ക്ലിക്ടോ തോമസ് എന്നിവർ നേതൃത്വം നൽകി ഹാഷ്ടാഗ് സംവിധാനം വരുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം വേഗത്തിലാണ് കടന്നു പോകേണ്ടത് വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത് പോലെ ഹാഷ്ടാഗിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് സമയം കണക്കാക്കേണ്ടതില്ല അവരിൽ നിന്ന് അവരുടെ ക്യാമറയിലൂടെ നമ്മുടെ ടോൾ പ്ലാസയിലെ ക്യാമറയിലൂടെ ആ വണ്ടികളെ ഏതാണെന്ന് തിരിച്ചറിയുകയും അവരിൽ നിന്ന് തുക ഈടാക്കുന്ന സംവിധാനമാണ് മിക്ക സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളിലും ഒക്കെ നിലനിൽക്കുന്നത് നമ്മൾ നടത്തിയ ഈ പ്രതീകാത്മകമായ സമരം വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഈ ഗതാഗത കുരുക്കിനെതിരെ വർഷങ്ങളായി ഒരുപാട് ആളുകൾ ഈ ടോൾ പ്ലാസയിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നും ഈ ഫാസ്ടാഗിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിഷേധാത്മകമായ കാര്യങ്ങൾക്കെതിരെയാണ് നമ്മളിവിടെ സമരം നടത്തിയിരിക്കുന്നത് അതിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു പോലീസ് സുഹൃത്ത് പറഞ്ഞു